പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, രക്ഷിതാക്കളെ, മറ്റ് പ്രിയപ്പെട്ടവരെ, കുറുമ്പലങ്കോട് ഗവൺമെന്റ് യു പി സ്കൂൾ ലൂമിയ 2020 രണ്ടാം ദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടാം ദിനത്തെ പ്രമുഖ വ്യക്തി കൂടി നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് ഇവർക്കും സുപരിചിതനായ പ്രിയങ്കരനായ ശ്രീ മോഹൻദാസ് സാറാണ്. നിലമ്പൂർ വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസറായ അദ്ദേഹത്തിൻ്റെ ആശംസകൾ നമ്മളോട് പങ്കുവയ്ക്കും. ലൂമിയ 2020 ശ്രീ മോഹൻദാസ് സാറിന് ഹൃദ്യമായ നമസ്കാരം. COVID-19 എന്ന മഹാമാരി സൃഷ്ടിച്ച വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത്. വലിയ തോതിലുള്ള പ്രയാസങ്ങളാണ് COVID-19 സൃഷ്ടിച്ചിരിക്കുന്നത്. ജൂൺ മാസത്തിൽ പതിവ് പോലെ സ്കൂൾ തുറക്കാറുണ്ടെങ്കിലും ഇപ്രാവശ്യം നമുക്ക് ഓൺലൈൻ ക്ലാസുകൾ മുഖേന മാത്രമേ നമ്മളുടെ അധ്യയന പ്രവർത്തനങ്ങൾ തുടങ്ങാൻ സാധിച്ചുള്ളൂ. GUPS കുറുമ്പലങ്ങോട് അവരുടെ ഓൺലൈൻ ക്ലാസുകൾ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവിടെയുള്ള കുട്ടികളെല്ലാം തന്നെ ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുത്ത് അവരുടെ പഠന കാര്യങ്ങൾ അധ്യാപകരുമായി കൂടി ചേർന്ന് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിനിടയിൽ നൂതനമായ ഒരു പ്രവർത്തനവുമായി അധ്യാപകരും കുട്ടികളും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ വിദ്യാലയത്തിൽ ലൂമി 2020 എന്ന് പേരിട്ടിരിക്കുന്ന ഈ പരിപാടി എന്തുകൊണ്ടും ശ്രദ്ധേയമാണ്. ലൂമി എന്ന പേര് എന്നെ ഓർമ്മപ്പെടുത്തുന്നത് ലൂമിയർ ബ്രദേഴ്സിനെയാണ്. എൻ്റെ ഓർമ്മയിൽ 1890-95 കാലഘട്ടത്തിലാണ് ചലച്ചിത്ര ഛായാഗ്രഹണം എന്നൊരു നൂതന സംരംഭവുമായി ലൂമിയർ ബ്രദേഴ്സ് മുന്നോട്ട് വരുന്നത്. ഫ്രഞ്ചുകാരാണ്. ഞാനതിൻ്റെ ചരിത്രവശങ്ങളിലേക്ക് വല്ലാതെ പോകുന്നില്ല, കാരണം നമ്മുടെ കുട്ടികൾക്ക് അതും ഒരു പഠന പ്രവർത്തനമായി മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സിനിമയുടെ ചരിത്ര പശ്ചാത്തലം എന്താണെന്ന് കണ്ടെത്താനും അറിയാനും അതോടൊപ്പം തന്നെ സിനിമയുടെ വിവിധ മേഖലകളെ സംബന്ധിച്ച് അറിയാനുമൊക്കെ ലൂമി 2020 അവർക്ക് അവസരമൊരുക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംരംഭം ശ്രദ്ധേയമാണ് എന്ന് നേരത്തെ സൂചിപ്പിച്ചത്. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗം തന്നെയാണ് നമ്മുടെ ചലച്ചിത്ര മേഖലയെക്കുറിച്ച് അറിയുക എന്നത്. അതിനുള്ള വാതിലുകളാണ് നമ്മുടെ അന്വേഷണ തൽപരരായ കുട്ടികൾക്ക് മുന്നിൽ ഈ വിദ്യാലയത്തിലെ അധ്യാപകർ ലൂമി 2020 എന്ന ഷോർട്ട് ഫിലിം ഫെസ്റ്റ്, ഒരു ഫിലിം ഫെസ്റ്റ് അതിലൂടെ തുറന്നിടുന്നു. ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികൾക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും കൊച്ചു സിനിമകൾ ഒരു സംഭവത്തെ എങ്ങനെയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്ന് കണ്ടെത്തുന്നതിനും കൊച്ചു കൊച്ചു സിനിമകളുടെ വലിയ വലിയ സാധ്യതകൾ മനസ്സിലാക്കുന്നതിനും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു പ്രവർത്തനത്തിലൂടെ സാധിക്കും എന്നാണ് മനസ്സിലാകുന്നത്. അധ്യാപകർ തരുന്ന ഈ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വളരെ അന്വേഷണ തൽപരതയോടുകൂടെ എല്ലാ വിദ്യാർത്ഥികളും ചെയ്ത് അതുകൊണ്ടുള്ള ഗുണങ്ങളിലേക്ക്, അതുകൊണ്ട് അറിവ് നേടുന്ന തലങ്ങളിലേക്ക് എത്തിപ്പെടട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ലൂമി 2020 എന്ന ഈ പരിപാടിക്ക്
എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ. നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ സീരിയൽ താരം, ചിത്രകാരൻ, പ്രശസ്തനായ നാടൻ പാട്ട് കലാകാരൻ ശ്രീ സുരേഷ് തിരുവാലിയാണ് നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ളത്. വ്യത്യസ്ത മേഖലകളിൽ തൻ്റെ കഴിവ് തെളിയിച്ച അദ്ദേഹം കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവാണ്. അദ്ദേഹം തൻ്റെ അനുഭവങ്ങൾ നമ്മളോടുള്ള ആശംസകൾ പങ്കുവയ്ക്കും. ശ്രീ സുരേഷ് തിരുവാലിയെ സ്നേഹത്തോടെ ഹൃദ്യമായി കുറുമ്പലങ്ങോട് ഗവൺമെൻറ് യു പി സ്കൂളിൻ്റെ ലൂമിയ 2020 സ്വാഗതം ചെയ്യും. ഞാൻ സുരേഷ് തിരുവാലി, ഗവൺമെൻറ് യു പി സ്കൂൾ കുറുമ്പലങ്ങോട്. ഈ കോവിഡ് കാലത്ത് നമ്മളെല്ലാം വീട്ടിൽ കൂട്ടിൽ അകപ്പെട്ടിരിക്കുമ്പോൾ മനസ്സുകൊണ്ട് ഒന്നാവുന്നതിന് വേണ്ടി ഒരു പുതിയ സംരംഭവുമായി മുന്നോട്ട് വന്നു. എൻ്റെ പ്രിയ സുഹൃത്തും അധ്യാപകനുമായ, അധ്യാപകരിൽ വ്യത്യസ്തനായിട്ടുള്ള ഗിരീഷ് മാരിയങ്കലത്തിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായുള്ള ഒരു ഹ്രസ്വ ചലച്ചിത്ര മേള സംഘടിപ്പിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. നമ്മൾ പ്രത്യേകിച്ചും വലിയ ആൾക്കാർ അനുഭവിക്കുന്ന, നമ്മൾ ഈ ഇന്നിൻ്റെ കാലത്ത് നമ്മൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും ഒരു പക്ഷേ കുട്ടികളെ കൂടി അവർ കൂടി അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അത് യുദ്ധമായാലും മറ്റ് എന്ത് പ്രകൃതിക്ഷോഭങ്ങളായാലും അതിൻ്റെയൊക്കെ അനുഭവങ്ങൾ കുട്ടികൾക്കായിട്ടും ഉണ്ട് എന്നുള്ളതാണ്. അവരതിന് മാറ്റി നിർത്താൻ പറ്റില്ല. ഏത് തന്നെ ഒരു അനുഭവം എടുത്താലും കുട്ടികൾ കൂടി അതിൽ ഭാഗമൊക്കെയാണ്. ഒരുപക്ഷെ അതിൻ്റെ അവസാനത്തെ വേദന അനുഭവിക്കുന്നത് കുട്ടികളാണ്. പലപ്പോഴും നമ്മളത് കാണാതെ പോകുന്നുണ്ട്. അങ്ങനെ കുട്ടികൾക്കായിട്ടുള്ള എല്ലാ കലകളിലും, കുട്ടികൾ നാടകമായാലും ഒക്കെ കുട്ടികളുടെ ചിത്രങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നതാണ്. കുട്ടികളുടെ ചിത്രരചന നമ്മൾ യൂട്യൂബിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ചൈൽഡ് ആർട്ട് എന്ന് പറയുന്നത് ലോകത്തെ കുട്ടികൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ, അതിമനോഹരമായ ചിത്രങ്ങൾ. ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ, വലിയ ആൾക്കാരെക്കാൾ കൂടുതൽ ഭാവനാ സമ്പന്നരാണ് കുട്ടികൾ. ലോക പ്രശസ്തരായ എല്ലാ ചിത്രകാരന്മാരുമൊക്കെ മരിക്കുന്നതിന് മുമ്പേ പറഞ്ഞത് എനിക്ക് കുട്ടികളെപ്പോലെ വരയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ കുട്ടികൾ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ കൂടി അനുഭവിക്കുന്നുണ്ട്. ആ അനുഭവ സാക്ഷ്യത്തിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ലോക സിനിമകളിലുണ്ട്, അതുപോലെ ഇന്ത്യൻ സിനിമയിലും മലയാളത്തിലും. മലയാളത്തിൽ അത്ര ഉണ്ടോ എന്നറിയില്ലെങ്കിൽ പോലും മലയാള സിനിമയിലും കുട്ടികൾക്കായിട്ടുള്ള ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എണ്ണത്തിൽ കുറവാണ്. ഇറാനിയൻ സിനിമകളൊക്കെ കുട്ടികൾക്കായിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്. ചിൽഡ്രൻ ഓഫ് ഹെവൻ, കളേഴ്സ് ഓഫ് പാരഡൈസ് പോലെയുള്ള അതിമനോഹരമായ ഇറാനിയൻ ചിത്രങ്ങൾ കുട്ടികൾക്കായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സംരംഭവും ഈ ഒരു ഹ്രസ്വ ചലച്ചിത്രമേള എന്തുകൊണ്ടും ഇന്നിൻ്റെ ഈ ഒരു കാലത്ത്, നമ്മളെല്ലാം കൊറോണ കാലത്ത് വീട്ടിലകപ്പെട്ടിരിക്കുമ്പോൾ മനസ്സുകൊണ്ടൊന്നാവാനും ലോകത്ത് കുട്ടികൾ അനുഭവിക്കുന്ന വേദനകളെയും കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെയും ഒക്കെ കുട്ടികൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി കൂടിയുള്ള ഈ ചലച്ചിത്രമേള തീർച്ചയായും വളരെ വ്യത്യസ്തമായ, കൊറോണ കാലത്ത് ഒരുപാട് പരിപാടികളുമായി നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിലുമൊക്കെ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. തീർച്ചയായും വളരെ വ്യത്യസ്തമായ ഈ ഒരു പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ഗവൺമെൻറ് യു പി സ്കൂൾ കുറുമ്പലങ്ങോടിനും എല്ലാവിധ ആശംസകളും നേരുന്നു. തീർച്ചയായും കുട്ടികൾക്ക് ഇത് ഒരു നല്ല കാഴ്ച അനുഭവമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നന്ദി, നല്ല നമസ്കാരം. ലൂമിയ 2020 ആദ്യ ദിനത്തിൽ നിങ്ങൾ നല്ല ഒരു ചലച്ചിത്രം കാണുകയുണ്ടായി അല്ലേ? എന്താ പേര്? മഡാപ്പ്. ഇന്ന് നിങ്ങൾക്ക് വളരെ മനോഹരമായ മറ്റൊരു ചിത്രം പരിചയപ്പെടുത്തുകയാണ്, ദ ബിയോണ്ട്.